നമസ്കാരം റിയൽ ന്യൂസ്. വ്യാജരേഖ ചമച്ച് വഞ്ചിച്ചെന്ന പരാതിയിൽ ഫെഡറൽ ബാങ്ക് ബാലിശ്ശേരി ബ്രാഞ്ച് മുൻ മാനേജർമാർക്കെതിരെ ബാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രബീഷ് കോക്കലൂർ നൽകിയ സ്വകാര്യ അന്യായത്തിന്മേൽ പേരാമ്പ്ര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അന്വേഷണത്തിനായി ഉത്തരവിട്ടിരിക്കുന്നത്. വ്യാജരേഖ ചമച്ച് വഞ്ചിച്ചെന്ന പരാതിയിൽ ബാലിശ്ശേരി ഫെഡറൽ ബാങ്ക് മുൻ മാനേജർ, മുൻ അസിസ്റ്റന്റ് മാനേജർ എന്നിവർക്കെതിരെയാണ് ബാലിശ്ശേരി കോക്കലൂർ സ്വദേശി രബീഷ് ബാലൻ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബാലിശ്ശേരി പോലീസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രവാസിയും പീസ് ഇന്ത്യ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ രബീഷ് അഡ്വക്കറ്റ് പി പി സുരേന്ദ്രൻ മുഖേനയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാലിശ്ശേരി ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്ത ഹൗസിംഗ് ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതായത് അപ്ലിക്കേഷൻ ഫോം, വേറെ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് കറക്ഷൻ വരുത്തി പേഴ്സണൽ ലോണാക്കി, ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സണൽ ലോണാക്കി മാറ്റിയതാണ് ഉണ്ണികൃഷ്ണനും അതേ മാനേജർ ഉണ്ണികൃഷ്ണൻ, അതേപോലെ അസിസ്റ്റൻ്റ് മാനേജർ സുമിത്ത് രണ്ടുപേർ ചേർന്നിട്ടാണ്. അപ്പോൾ എന്നെ ഇത് അറിയിക്കുകയൊന്നും ചെയ്യാതെ പ്രായമായ അച്ഛൻ്റെ പേരിൽ തന്നെ പവർ ഓഫ് അറ്റോണി കൊടുക്കണം എന്ന് നിർബന്ധിച്ചു. അച്ഛൻ്റെ പേരിൽ പവർ ഓഫ് അറ്റോണി കൊടുത്ത് ഞാൻ വിദേശത്തോട്ട് പോയി. അപ്പോൾ അതിനുശേഷം ഇവരെന്നെ അറിയിക്കാതെ ഈ ഡോക്യുമെൻ്റ് കൃത്രിമം കാണിച്ച് ഇപ്പോൾ നിലവിലുള്ള ഹയസ്റ്റ് ഇൻട്രസ്റ്റുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ബാങ്കിങ് അതോറിറ്റികൾക്കും അതേപോലെ തന്നെ മറ്റ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും ഇവരെ ഹയർ അതോറിറ്റിയും ഒക്കെ തന്നെ പരാതി കൊടുത്തിട്ട്, ഓംബുഡ്സ്മാനും മറ്റൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. എവിടുന്നും ഒരു നല്ല രീതിയിൽ നടപടി ഉണ്ടാവുന്നില്ല. കാരണം അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫാൾസ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് എൻ്റെ പരാതികളെ ഇവർ കവർ ചെയ്യുന്നത്. അതാണ് ഞാൻ മനസ്സിലായത്. അത് പല അതോറിറ്റികളിലും കൊടുത്തത് വിവരാവകാശ നിയമപ്രകാരം ഞാനത് വാങ്ങിച്ച ശേഷമാണ് എനിക്ക് അതിൻ്റെ റിയലൈസ് ചെയ്യാൻ പറ്റിയത് എന്നതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ നിലവിൽ പേരാമ്പ്ര മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി സമർപ്പിക്കുകയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യം സബ്മിറ്റ് ചെയ്തു കോടതി കാര്യം പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് FIR ഇടാൻ വേണ്ടി ഈ രണ്ട് മാനേജർ, അതായത് ഉണ്ണികൃഷ്ണനും സുമിത്തും, മാനേജറും ഉണ്ണികൃഷ്ണനും സുമിത്തിനെതിരെ FIR ഇട്ട് കേസ് നടപടിയെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ബാലിശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്യും, അതേപോലെ തന്നെ FIR കോപ്പി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു, ഇനി കേസിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. 16 ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോണായി ബാങ്ക് വാഗ്ദാനം ചെയ്തത്. ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും പരാതിക്കാരൻ ബാങ്കിൽ സമർപ്പിച്ചതായും പറയുന്നു. പിന്നീട് ബാങ്ക് പലതരത്തിലും പലിശയുടെ കാര്യത്തിൽ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് രബീഷ് ബാലൻ പറയുന്നത്. രണ്ട് മാനേജർമാരും കൂടെ ചേർന്ന് അവർ കൂട്ടായി തന്നെയാണ് ഒരു പിന്നെ പ്ലാൻഡ് ചീറ്റിംഗ് ആണിത്. കാരണം അവരങ്ങനെ കൃത്രിമം കാണിച്ചു, യാതൊരുവിധ ഇൻഫർമേഷനും എനിക്ക് തരാതെ ഒരു ക്രിമിനൽ കേസ് തന്നെയാണ്. ശരിക്കും നല്ലൊരു ക്രിമിനൽ ഒഫൻസാണിത്. അത് കോടതിയിലൊക്കെ തന്നെ ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഡോക്യുമെൻ്റ് ഇതായത് ഒരു കേസ് ഫസ്റ്റ് ടൈമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഫെഡറൽ ബാങ്ക്, അതായത് സാധാരണക്കാരുടെ ബാങ്കിങ് എന്നുള്ള അജ്ഞത മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ചൂഷണങ്ങൾക്ക് സാധാരണപ്പെട്ട ആളുകളെ വിധേയമാക്കുന്നത്. ഞാൻ 5 വർഷത്തോളമായിട്ട് ഇതിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത്തരത്തിൽ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം പലരും പല ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ ഈ കടക്കണിയിൽ പെട്ടിട്ട് ഒന്നുകിൽ വീട് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ ഇവരുണ്ടാക്കി വെച്ച അമിത ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അത് പിന്നെ ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തുക. പക്ഷേ ഞാനിതിനൊന്നും തയ്യാറല്ല. എനിക്കറിയാം ഞാൻ എന്താണ് സംഭവിച്ചത്. ഇവരെ ഭാഗത്ത് 100% ഇവർ കൃത്രിമം കാണിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതിന് തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മാനസിക പ്രയാസങ്ങളാണ് ബാങ്ക് അധികൃതർ തങ്ങൾക്കുണ്ടാക്കിയതെന്ന് രബീഷിന്റെ ഭാര്യ അമൃത പറഞ്ഞു. എന്താ പറയാ, ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പ്രവാസിയാണ്. അപ്പം അവിടെ നിന്നിട്ടാണ് ഈ ഒരു ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം അവിടുന്നും ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ വീട്ടുകാരും എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് ബാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. റിയൽ ന്യൂസ്, ബാലിശ്ശേരി.